ഹായ് ഫ്രണ്ട്സ്, ഇത് ബിബിനാണ്. എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ബിരിയാണിയാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ബിരിയാണി ഉണ്ടാക്കാനായി ആദ്യമായി നമുക്ക് കശുവണ്ടിയും മുന്തിരിപ്പരിപ്പൂടെ നെയ്യിൽ വറുത്തെടുക്കാം. കശുവണ്ടിയും മുന്തിരിപ്പരിപ്പും വറുത്തെടുത്ത് വാകി വന്ന നെയ്യിൽ നമുക്ക് ഒരു സവാള അരിഞ്ഞത് അങ്ങോട്ട് ചേർക്കാം. അടുത്ത നമുക്ക് ബിരിയാണി ഇടാനുള്ള മസാലപ്പൊടി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർനേസ, ഉണക്കമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തൊരു മിശ്രിതമാണിത്. നമ്മുടെ മസാല റെഡിയായപ്പോഴത്തേക്ക് നമ്മുടെ സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുടെയും ഒരു പച്ചമണമൊക്കെ മാറുന്നതാൻ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കാം. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ മസാലപ്പൊടി അങ്ങോട്ട് ചേർക്കാം. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ കാണും. നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ ഒന്ന് വേകുന്നിടം വരെ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഏകദേശം 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ മുക്കാലും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഇത് ചിക്കൻ ഒന്ന് കംപ്ലീറ്റ് വേകുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അതിനാണ് നമുക്ക് ഒരു വലിയൊരു കുഴിഞ്ഞ പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്കകത്തോട്ട് നമുക്ക് പെരിഞ്ചീരകം, സ്റ്റാർനേസ്, ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കഴുകി തുറത്തിയ ബിരിയാണി അരി അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു 2-3 മിനിറ്റ്. ഈ ബിരിയാണി അരി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ചൂടുവെള്ളമാണ്. വെള്ളം എപ്പോഴും ബിരിയാണിയുടെ മേളിൽ നിൽക്കണം. ബിരിയാണിയുടെ അരിയുടെ മേളിൽ ഇങ്ങനെ ലെവലിൽ നിൽക്കണം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് ബിരിയാണിയുടെ ചിക്കൻ മസാല റെഡിയായിട്ടുണ്ട്. ബിരിയാണി അരി ഒരു 90% വെന്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പമുണ്ട് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ റെഡിയായിരിക്കുന്ന ചിക്കൻ മസാലയിലേക്ക് നമുക്ക് ചോറ് വെച്ചിട്ട് നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മല്ലി ഇലയും നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിപ്പരിപ്പൂടെ ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി നമ്മുടെ ബിരിയാണി അടച്ചു വെച്ചൊന്ന് ദം ചെയ്യാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ദം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദം ചെയ്യുന്ന ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഈ മസാലയെല്ലാം ഒന്ന് റൈസിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് ഞാനിതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗീമിയ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. മറ്റൊരു വീഡിയോ നമുക്ക് വേറെ കാണാം. അതുവരെ.